പി എസ് സി ഇ സി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെ ടെറ്റ് ഫൈനൽ ടെച്ചിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഫൈനൽ ടച്ചിൽ മുൻകാല ചോദ്യങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ മെത്തേഡുകൾ പരിചയപ്പെടുക അതിലൂടെ പഠിച്ച ഭാഗങ്ങൾ റീകോൾ ചെയ്യുക പഠിക്കാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക അപ്പോൾ ഇന്നത്തെ കെ ടെറ്റ് ഫൈനൽ ടെച്ചിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളും എല്ലാ കാറ്റഗറിയുടെ നോക്കിക്കഴിഞ്ഞാലും ക്ലാസ് റൂം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പൊതുവെ കണ്ടുവരാറുള്ളതാണ് ഒന്നോ രണ്ടോ ക്വസ്റ്റിൻ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ തന്നിട്ട് അത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള തിയറികളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വരാറുള്ളതാണ് അപ്പോൾ അതൊന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടിട്ട് ഫൈനൽ ടെച്ചിൻ്റെ മുൻപത്തെ ക്ലാസുകൾ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക പഠിക്കുന്നതോടൊപ്പം തന്നെ തിയറികൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് അതിൻ്റെ ചോദ്യ രൂപങ്ങൾ എന്നുകൂടി പഠിച്ചു വെക്കുക വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതിന് ആകുന്ന രൂപത്തിലാണ് കെ ടെറ്റ് ഫൈനൽ ടെച്ച് ക്ലാസ്സുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ് റൂം സിറ്റുവേഷൻ്റെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം ദീപ ടീച്ചർ കുട്ടികളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി തിരിക്കുകയും ഓരോ പഠന പ്രവർത്തനം നൽകുകയും ചെയ്യുന്നു ഓരോ ഗ്രൂപ്പും പരസ്പരം ചർച്ച ചെയ്തും പ്രവർത്തനങ്ങൾ ചെയ്തും പരിഹാരം കണ്ടെത്താൻ ആവശ്യപ്പെടുന്ന ദീപ ടീച്ചർ പ്രയോഗിച്ച പഠനാശയം ഏത് ഓപ്ഷൻ എ ബിഹേവിയറിസം വ്യവഹാരവാദം ഓപ്ഷൻ ബി സ്ട്രക്ചറിസം ഘടനാവാദം ഓപ്ഷൻ സി ഹ്യൂമനിസം മാനവികതാവാദം ആൻഡ് ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റിവിസം ജ്ഞാന ഇതും ഇൻഡയറക്റ്റ് ചോദ്യങ്ങളുടെ മറ്റൊരു രൂപമാണ് കേട്ടോ ഇത് ക്ലാസ് റൂം സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുന്ന മെത്തേഡ് മെത്തേഡാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റിൻ്റെ ആ രൂപങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അപ്പോൾ ഇവിടെ ദീപക് ടീച്ചർ ഏത് ആശയത്തെ എടുത്തുകൊണ്ടാണ് ഈ ഒരു പഠന പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു ആശയം കുട്ടികളിലേക്ക് അവതരിപ്പിച്ചത് ഏത് പഠനാശയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓരോ തിയറികളുടെയും അടിസ്ഥാനവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഏതാണ് ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റീവിസമാണ് ജ്ഞാന നിർമ്മിതി വാദം കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെ ആശയം എന്താണെന്ന് നമുക്കറിയാം കുട്ടികൾ ലേണിംഗ് നടക്കേണ്ടത് ആക്ഷനിലൂടെ എക്സ്പീരിയൻസിലൂടെ ഒക്കെയാണ് എന്നുള്ളതാണ് കൺസ്ട്രക്റ്റീവ്സം പറയുന്നത് അപ്പോൾ അതാണ് ഇവിടെ ടീച്ചർ പ്രയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ക്വസ്റ്റൻ നമ്പർ ടു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓരോ ക്ലാസ്സിലും ഫസ്റ്റ് വാങ്ങുമ്പോഴും രാഹുലിൻ്റെ അച്ഛൻ അവന് സമ്മാനം നൽകാറുണ്ടായിരുന്നു എന്നാൽ കോളേജ് എത്തിയതോടെ അവൻ പഠനത്തിൽ പിന്നിലായി എങ്കിൽ രാഹുലിനെ സ്കൂൾ കാലഘട്ടത്തിൽ പഠിക്കുവാൻ പ്രേരിപ്പിച്ച അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ജന്മസിദ്ധം ഇൻസ്റ്റിങ്റ്റീവിലി ഓപ്ഷൻ ബി ആന്തരികം ഇൻട്രൻസിക്കലി ഓപ്ഷൻ സി ബാഹ്യം എക്സ്റ്റൻസിക്കലി ആൻഡ് ഡി ഇവയൊന്നുമല്ല ഏതാണ് ഇവിടെ രാഹുലിന് അഭിപ്രേരണ നൽകിയത് എന്നുള്ളതാണ് ചോദ്യം ഇത് പെട്ടെന്ന് തന്നെ കിട്ടുന്നൊരു ചോദ്യം എനിക്ക് തോന്നുന്നു ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ബാഹ്യം എക്സ്റ്റൻസിക്കലി ആയിട്ടുള്ളൊരു മോട്ടിവേഷൻ അവിടെ നടന്നിട്ടുള്ളത് കാരണം അച്ഛൻ സമ്മാനം കൊടുക്കുന്നത് കൊണ്ടാണ് അവൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിക്കൊണ്ടിരുന്നത് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പഠനത്തിൽ അവൻ തീ പിന്നിലായി അതാണ് ഒരു എക്സ്റ്റൻസിക്കിലി മോട്ടിവേഷൻ നടന്നതുകൊണ്ടാണ് അവൻ ആ പഠനത്തിൽ ഉയർന്നത് ഓക്കെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ സ്മിത ടീച്ചർ ബോർഡിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾ എഴുതുന്നു ഇതിൽ കുട്ടികൾക്ക് വിവർജന ചിന്തനം അഥവാ ഡൈവേർജൻ തിങ്കിങ് സാധ്യമാക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ പാലിൻ്റെ നിറമെന്ത് ഓപ്ഷൻ ബി മഴ എന്ന പദം എങ്ങനെ ഉച്ചരിക്കാം ഓപ്ഷൻ സി ന്യൂസ് പേപ്പർ കൊണ്ട് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാം ആൻഡ് ഓപ്ഷൻ ഡി ഗാന്ധിജി ജനിച്ചതെവിടെ ഇതിൽ വിവർജന ചിന്തനം അഥവാ ഡൈവേജൻ തിങ്കിങ് സംഭവിക്കുന്ന സാധ്യമാകുന്ന ചോദ്യം ഏതാണെന്നുള്ളതാണ് ആലോചിച്ച് നോക്കുക ഡൈവേർജൻ തിങ്കിങ് കൺവേർജൻ തിങ്കിങ് എന്താണെന്ന് കോഡ് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ക്ലാസ് എടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഓപ്ഷൻ സി ന്യൂസ് പേപ്പർ കൊണ്ട് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാരണം അതിനാണ് കുട്ടികൾക്കൊരു പുതിയ ചിന്തകൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോദ്യം ബാക്കിയൊക്കെ കറക്റ്റാണ് പാലിൻ്റെ നിറം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം അതിന് മറ്റൊരു ഉത്തരമില്ല മഴ എന്ന പദം എങ്ങനെ ഉച്ചരിക്കാം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ നമുക്ക് ഉച്ചരിക്കാം അടുത്തൊരു ഓപ്ഷൻ അതിനകത്തില്ല ഗാന്ധിജി ജനിച്ചത് എവിടെ എന്ന് ചോദിച്ചാൽ മറ്റുത്തരം മാത്രമേ ഉള്ളൂ അതിനൊക്കെ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ പക്ഷേ ന്യൂസ് പേപ്പർ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകൾ വ്യത്യസ്ത്വ രൂപത്തിലേക്ക് സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് ഓക്കെ അപ്പം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നിങ്ങളുടെ പ്രൈമറി ക്ലാസ്സിലെ ഒരു കുട്ടി എപ്പോഴും കളികളിൽ വിമുഖത കാണിക്കുന്നു ഈ കുട്ടിയെ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മനഃശാസ്ത്ര പഠന രീതി ഏത് വെറു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഓപ്ഷൻ എ സർവേ ഓപ്ഷൻ ബി വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി ഓപ്ഷൻ സി നിരീക്ഷണം ഒബ്സർവേഷൻ ഓപ്ഷൻ ഡി അഭിമുഖം ഇൻ്റർവ്യൂ ഇതിലേതാണ് ക്ലാസ്സിൽ വിമുഖത കാണിക്കുന്ന ഒരു കുട്ടിയെ ഏത് രീതിയിലാണ് ഏത് പഠന മനഃശാസ്ത്ര രീതിയിലാണ് ആ കുട്ടിയുടെ പ്രശ്നത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് സിമ്പിളായിട്ട് പറയാം അല്ലേ ഇന്ന് കിട്ടിയിട്ടാണെന്ന് വിചാരിക്കുകയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വ്യക്തി പഠനം അഥവാ കേസ് സ്റ്റഡി എന്നുള്ളതാണ് ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് അധ്യാപിക സങ്കീർണമായ ഒരു ആശയം സന്തോഷകരമായ ഒരു ചോദകവുമായി അഥവാ സ്റ്റിമുലസുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുന്നു അത്തരം കുറേ ആവർത്തനങ്ങൾക്ക് ശേഷം കുട്ടികൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു ഇത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓപ്ഷൻ ബി ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഓപ്ഷൻ സി ഇൻസൈറ്റ് ലേണിംഗ് അഥവാ ഉൾക്കാഴ്ച പഠനം ഓപ്ഷൻ ഡി ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അഥവാ ശ്രമപരാജയ പഠനം ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും അല്ലേ ഇത്തരം തിയറികളുമായി കണക്ട് ചെയ്യുന്ന ക്ലാസ് റൂം സിറ്റുവേഷൻ ചോദ്യങ്ങൾ എപ്പോഴും നമ്മൾ വെക്കണം ആ തിയറി ചുമ്മാ പഠിച്ചിങ്ങനെ പോവുകയല്ല അതിൻ്റെ ഒരു ഡെഫിനേഷനോ അങ്ങനെ ആയിരിക്കില്ല ചോദ്യങ്ങൾ വരുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷ പ്രതീക്ഷിക്കണം ഇൻഡയറക്ട് ക്വസ്റ്റിൻ അതുപോലെ ക്ലാസ് റൂം സിറ്റുവേഷൻ ക്വസ്റ്റിൻ കഴിഞ്ഞ ദിവസം ജോഡി ജോഡി എന്നുള്ള ക്വസ്റ്റിനൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ് പാവലയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുമായിട്ടുള്ള ആശയമാണ് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്നത് പാവലയുടെ പട്ടിയുമായിട്ടുള്ള പരീക്ഷണമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ബെല്ലടിച്ച് കഴിയുമ്പോൾ സലൈബ് വരുന്ന സംഭവങ്ങളൊക്കെ വളരെ വ്യക്തമായി കോടോട് കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയി കാണുക ഇതൊക്കെ ഓർത്തു വെക്കുക കണക്ട് ചെയ്ത് പഠിക്കാൻ സുഖമായിരിക്കും ഓക്കെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പെൺകുട്ടികൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റില്ല അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ലിംഗബോധം ജെൻഡർ സെൻസിറ്റിവിറ്റി ഓപ്ഷൻ ബി ലിംഗവിവേചനം ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഓപ്ഷൻ സി ലിംഗ മുൻവിധി ജെൻഡർ പ്രജുഡിയസ് ഓപ്ഷൻ ഡി ലിംഗസമത്വം ജെൻഡർ ഇക്വാലിറ്റി അധ്യാപകൻ ക്ലാസ്സിൽ പറയുകയാണ് ഏ ഇത് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് ആൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു വാചകം പലപ്പോഴും കാണാറുണ്ടല്ലോ ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ജെൻഡർ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ പ്ലേലിസ്റ്റ് പോയി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ലിംഗ മുൻവിധി ജെൻഡർ പ്രൊജുഡിയസ് എന്ന് പറയുന്നു അതായത് ഇന്ന ആൾക്കാർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു മുൻവിധിയാണ് അത് അതിനൊരു അവസരം കൊടുക്കുകയോ അതല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ആളുകൾ ഒന്ന് പരിഗണിക്കുകയോ ഒന്നും ചെയ്യാതെ ഒരാൾ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ പറയുന്നതിനാണ് ലിംഗ മുൻവിധി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം നീ എനിക്ക് മിഠായി തന്നാൽ ഞാൻ നിന്നോട് കൂട്ടുകൂടാം രാജു ക്ലാസ്സിലെ കൂട്ടുകാരനോട് പറഞ്ഞ വാക്കുകളാണിത് രാജു കോൾബർഗിന്റെ നൈതിക വികാസത്തിന്റെ അഥവാ മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏത് ഘട്ടത്തിലാണുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വ്യവസ്ഥാപിത തലം കൺവെൻഷനൽ ലെവൽ ഓപ്ഷൻ ബി വ്യവസ്ഥാപിത പൂർവ്വതലം പ്രീ കൺവെൻഷനൽ ലെവൽ ഓപ്ഷൻ സി വ്യവസ്ഥാപിതാനന്തര തലം പോസ്റ്റ് കൺവെൻഷനൽ ലെവൽ ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ ഈ തിയറിയുടെ ഓരോ സ്റ്റേജുകളും ഓരോ ലെവൽ ലെവലുകളും കറക്റ്റ് ആയി ഇത് വെച്ച് നിങ്ങൾ ഓർത്ത് വെക്കുക ഏതാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രീ കൺവെൻഷനൽ ലെവലാണ് വ്യവസ്ഥാപിത പൂർവ്വതലം എന്നുള്ളതാണ് അതിൻ്റെ കോഡ് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഈ മൂന്ന് സ്റ്റേജിലെയും അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന രണ്ട് മൂന്ന് ലെവലും ആ മൂന്ന് ലെവലിൽ വരുന്ന രണ്ട് സ്റ്റേജുകൾ ഈ രണ്ട് സ്റ്റേജുകൾ മൊത്തം ആറ് സ്റ്റേജുകൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് ഓർത്ത് വെക്കുന്ന തരത്തിലുള്ള കൂടെ പറഞ്ഞിരുന്നു ഇവിടെ ഒരു സംഭവം ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത് ചെയ്യാമെന്നുള്ളതാണ് രാജു ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് പ്രീ കൺവെൻഷനൽ ലെവലാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കും ക്ലാസ് റൂം സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് തിയറികൾ പഠിക്കുമ്പോൾ ഈ ഒരു ലെവലിൽ കൂടി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക തെറ്റിപ്പോയ മാർക്കും തെറ്റിപ്പോയിട്ടുള്ള ചോദ്യ നമ്പറും താഴെ കൊടുക്കുക വീഡിയോയെക്കുറിച്ചുള്ള കമൻസ് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു ഫൈനൽ ടേജ് ക്ലാസ്സുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ